അപ്പോഴെ കോണ്ടന്റ് വേറൊന്നുമല്ല, അഖിൽമാര ബിഗ് ബോസ്. ഇപ്പൊ ഈ കോണ്ടന്റ് ചെയ്യാൻ കാരണം കുറെ ആൾക്കാർക്ക് അറിയാവുന്നതും എങ്കിൽ കുറെ ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അറിയാം, അവർക്കറിയാം സത്യാവസ്ഥ എന്താണ്, പക്ഷെ അത് സമ്മതിക്കാൻ ബുദ്ധിമുട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് സീസൺ 5 ആര് കൊണ്ടുപോയി അല്ലെങ്കിൽ ആരെ ചുറ്റിപ്പറ്റിയാണ്? ഒരൊറ്റ പേര് അഖിൽമാര. സമ്മതിച്ചേ പറ്റൂ, സമ്മതിക്കാൻ പറ്റാത്തവർക്ക് കുശുമ്പ് ഈഗോയോ ആണെന്ന് പറയാൻ പറ്റൂ. അഖിൽമാര ചെയ്യുന്ന എല്ലാ കാര്യവും എനിക്കിഷ്ടമാകുന്നില്ല, ചില കാര്യങ്ങളൊക്കെ നമുക്ക് എതിർപ്പുണ്ടാകും. അതിപ്പോ നമ്മൾ ആരെ ഇഷ്ടപ്പെട്ടാലും നമുക്ക് അന്ധമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് എതിർപ്പുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അവർ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് എതിർപ്പുണ്ടാകും, സ്വാഭാവികം. എങ്കിലും ഈ ഒരു സീസൺ അഖിൽമാരാറ് കൊണ്ടുപോയി. 67 എപ്പിസോഡായി. വേറെ ആരെങ്കിലും ഇനി ഒരു കംബാക്ക് നടത്തി അഖിൽമാരാറെ പൊട്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ എന്തെങ്കിലും അത്ഭുതം നടക്കണം. എനിക്ക് തോന്നിയൊരു കാര്യം, അഖിൽമാരാർ ഈ സീസണിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ സീസൺ എന്തായേനെ, ഈ സീസണിന്റെ അവസ്ഥ എന്തായേനെ, അല്ലെങ്കിൽ പിന്നെ ഇനി എവിടുന്നെങ്കിലും തെരഞ്ഞു പിടിച്ചുകൊണ്ട് പുതിയൊരു വൈൽഡ് കാർഡിനെ കൊണ്ട് അങ്ങോട്ട് കിട്ടണം. ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് പറയാനും പറ്റത്തില്ല. ഇനി ഈ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത അഖിൽമാരാർ പുറത്തും പോയായിരുന്നെങ്കിൽ ദയനീയമായി പോയാൻ ഈ ഒരു സീസൺ നഷ്ടക്കച്ചവടമായി പോയാൻ. ഞാൻ ഈ പറഞ്ഞ കാര്യം വീണ്ടും ഊന്നി ഊന്നി ഉറപ്പിക്കുകയാണ്. റിയാസ് സലീം ഗെയിം ചേഞ്ചറായി അകത്തേക്ക് പോയ റിയാസ് സലീം അവിടെ വലിയ ഗെയിം ചേഞ്ചിങ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ തീരെ ശോകമാണെന്ന് പറയാനും പറ്റത്തില്ല. ഇപ്പം ഒരു ചലഞ്ചർ എന്ന നിലയ്ക്ക് രണ്ടുപേര് ആ വീട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ കണ്ടസ്റ്റന്റ്സിന് ഒരു പേടി വരും, ഇവരിനി ആരെ ഫോക്കസ് ചെയ്യാനാണ് വരുന്നത്, ഇവരുടെ ഉദ്ദേശം എന്താണ്, അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയും ഫോക്കസും വരും. അഖിൽമാരാറിന് വരെ റിയാസിൽ ഒരു കണ്ണുണ്ടായിരുന്നു, ഇവന്റെ ഉദ്ദേശം എന്താ എന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ പറയുന്നത് പോലെ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ വീട്ടിൽ കയറി ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ഇറങ്ങി വന്നു. ഈ റിയാസ് സലീം ഇറങ്ങി വന്നതിന് ശേഷം എയർപോർട്ടിൽ വെച്ചിട്ട് കുറച്ച് ഓൺലൈൻ മീഡിയാസ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് എല്ലാം അഖിൽമാരാറെ ഫോക്കസ് ചെയ്ത് മാത്രമാണ്. അഖിൽമാരാർ അങ്ങനെ ചെയ്തു, അഖിൽമാരാർ ഇങ്ങനെ ചെയ്തു, നിങ്ങൾ അങ്ങനെ എന്തുകൊണ്ട് ചെയ്തു, എല്ലാം അഖിൽമാരാർ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അഖിൽമാരാറെ ഫോക്കസ് ചെയ്താണ് ഈ ഷോ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അഖിൽമാരാറാണ് കണ്ടന്റും അഖിൽമാരാറാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് വേറൊരു കണ്ടസ്റ്റന്റ്സിന്റെ പേര് ചോദിക്കുന്നില്ല? അഖിൽമാരാർ, സർവം അഖിൽമാരാർ, തൂണിലും തുരുമ്പിലും അഖിൽമാരാർ എന്നുള്ള നിലയ്ക്കാണ് ബിഗ് ബോസ് ഹൗസിലെ കാര്യം പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ റിയാസ് അലീമിനോട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്. റിയാസിന്റെ മുമ്പിൽ വെച്ചായിരുന്നല്ലോ അഖിൽമാരാർ തുണി പൊക്കുന്ന ഒരു ഇത് കാണിച്ചത്, അത് ശരിക്കും ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണോ തോന്നുന്നത്? ഗെയിം സ്ട്രാറ്റജി അല്ല, അത് പെട്ടെന്നൊരു പ്രൊവക്കേഷന്റെ എതിരായിട്ട് നടന്ന സംഭവമാണ്. അതിൽ സ്ട്രാറ്റജി ആയിരുന്നില്ല, ആക്സിഡന്റ് സംഭവിച്ച ഒരു അബദ്ധം തന്നെയായിരുന്നു. അതിൽ ശോഭയുടെ അടുത്ത് സുഖിപ്പിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലൊരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതിനെങ്ങനെയാണ് റിയാസ്? വളരെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് മാത്രമല്ല, അഖിൽമാരാർ കുറെ റോങ് സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നുണ്ട്, പിന്നെ അവിടെ പ്രതികരിക്കാൻ ആളുണ്ട്. പക്ഷെ സ്റ്റിൽ അത്രയും കോമ്പീറ്റ് ചെയ്ത് അഖിൽമാരാർക്ക് നിൽക്കാനുള്ള കണ്ടസ്റ്റൻസ് കുറവാണെന്ന് തോന്നി. അല്ല, ഇത് ആരാ പറയുന്നത് കണ്ട, ദ ഗെയിം ചേഞ്ചർ, ദ റിയൽ ഗെയിം ചേഞ്ചർ റിയാസ് സലീം അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിയോട് പറഞ്ഞു നിൽക്കാൻ അവിടെ ആർക്കും അറിയത്തില്ല. അത് തന്നെയാണ് മെയിൻ കാരണം അഖിൽമാരാർക്ക് ഇത്ര ഹൈപ്പ് ഉണ്ടായതും. അഖിൽമാരാർ ആ വീട്ടിൽ സർവം എല്ലാവരെയും താഴെയാക്കിക്കൊണ്ട് അവരെ ചവിട്ടി മണ്ടയ്ക്ക് നിൽക്കുന്നതിന്റെ റീസൺ അഖിൽമാരാർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. പിന്നെ ഇവിടെ വീണ്ടും എടുത്തു ചോദിക്കുന്ന കാര്യം, ശോഭയോട് സുഹിപ്പിക്കൽ എന്ന് പറഞ്ഞ, സുഹിപ്പിച്ച ജീവിക്കുന്ന എന്ന് പറഞ്ഞ കാര്യം അത് ശരിയാണോ എന്ന്, അത് വീണ്ടും എടുത്തു ചോദിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, അത് അഖിൽമാരാറ ഭാഗത്ത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ശോഭയ്ക്ക് റെനീഷയും അഖിൽമാരാറേയും വെച്ച് അങ്ങനെ സംസാരിക്കുക, റെനീഷ അഖിൽമാരാറെ സുഖിപ്പിച്ചാൽ നടക്കുന്നതിന് സംസാരിക്കുക. അപ്പൊ എന്തുകൊണ്ട് അഖിൽമാരാർക്ക് അത് പറഞ്ഞുകൂടാ? എനിക്ക് ഇതാണ് ഇപ്പോഴും മനസ്സിലാകാത്ത ഈ ചോദ്യം തന്നെ. സത്യം പറഞ്ഞാൽ ചോദിക്കേണ്ട ആവശ്യമുണ്ടോന്ന് എനിക്കറിയത്തില്ല. ശോഭ റെനീഷ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല, അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പൊങ്ങി പൊങ്ങി വരുന്നു. അഖിൽമാരാർ ദ കണ്ടന്റ് കിങ് എന്ന് വേണമെങ്കിൽ പറയാം, ബിഗ് ബോസിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ. ഇനി അടുത്തത് റിയാസിന്റെ ഒരു ഉരുണ്ട് കളിയുണ്ട്. അതായത് നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സമ്മതിക്കാനും പറ്റത്തില്ല, സമ്മതിക്കാതിരിക്കാനും പറ്റത്തില്ല. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് തെറ്റാന്ന് സമ്മതിക്കാനും പറ്റത്തില്ല, അല്ലെന്ന് പറയാനും പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. നമ്മുടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ അങ്ങ് വല്ലാണ്ടായി പോകുന്നുള്ള ഒരു രീതിയുണ്ടല്ലോ. അതുപോലെ ഒരു സിറ്റുവേഷൻ ഇപ്പം വന്നിട്ടുണ്ട്. ഒരു ചോദ്യം ഇവര് ചോദിക്കുന്നുണ്ട്, ആ പെട്ടുപോയി പാവം റിയാസ്. കോടതി കാസിൽ അഖിൽമാരാർ താങ്കളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചില്ലായിരുന്നോ? അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അഖിൽമാരാർ അല്ല എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത്, ആയിട്ടുള്ള ഒരു വേർഡ് പറഞ്ഞു എന്ന് തോന്നിയപ്പോ ആ സമയത്ത് തന്നെ അപ്പോളജൈസ് ചെയ്യണമെന്ന് അത് പോയിന്റ് ഔട്ട് എല്ലാരും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരും യാ ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് അഖിൽമാരാർ എന്നെ കൊണ്ട് സോറി പറയിപ്പിച്ചു, അല്ല, എനിക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് അപ്പോളജൈസ് ചെയ്യാൻ കാണിക്കുന്ന എന്റെ മനസ്സാണത്. ഈ അഖിൽമാരാറിനെ പോലെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ട്
ബിക്കോസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടോക്സിക് ആൾക്കാർ ആയതുകൊണ്ടായിരിക്കാം. താങ്ക് യു സോ മച്ച്. എന്റെ പൊന്നു റിയാസ് ഇങ്ങനെ കിടന്ന് ഉരുളല്ലേ, മേത്തെല്ലാം മണ്ണ് പറ്റും, വിട്ടുപോയി പാവം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോടതി ടാസ്കില് റിയാസ് അലിയും ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു വാക്ക് പറയുന്നുണ്ട്. അതിനുശേഷമാണ് അഖിൽ മാരാർ അതേ വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം ജുനേസ് പറഞ്ഞു അഖിൽ മാരാർ അങ്ങനെ പറഞ്ഞ ശരിയായില്ല ശരിയായില്ലെന്ന്. അപ്പൊ അഖിൽ മാരാർ പറഞ്ഞ ആദ്യം അത് പറഞ്ഞത് റിയാസ് അലിയുമാണ് പറഞ്ഞു. റിയാസ് അവിടെ പെട്ട് ആ കാര്യം റിയാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അഖിൽ മാരാർ ആണ് ഫോക്കസ് ചെയ്ത് കാണിച്ചത്. എന്നിട്ടാണ് ഈ പറയുന്ന മഹാനായിട്ടുള്ള റിയാസ് അലിയും അത് സോറി പറയുന്നത്. അല്ലാതെ സ്വയം തോന്നിയിട്ട് അയ്യോ ഞാൻ ഒരു 2 മിനിറ്റ് മുന്നേ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു കേട്ടോ, സോറി 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 സോറി, അയ്യോ സോറി കേട്ടോ, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല കേട്ടോ, അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എടുത്ത് പറഞ്ഞ് അഖിൽ മാരാർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവിടെ സോറി പറഞ്ഞത്. അത് കയ്യിൽ നിന്ന് പോയതാ, പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാരണം കൊണ്ട് പെട്ടുപോയതാ. അല്ലാതെ സ്വയം തോന്നി സോറി പറഞ്ഞു ഒന്നുമല്ല. ഒരാൾ പറഞ്ഞു പറയിപ്പിക്കുമ്പോ അറിയാം ഇത്രയും കോടി ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് സോറി പറഞ്ഞില്ലെങ്കിൽ പണി കിട്ടും, ഒരു ബാഡ് ഇമേജ് വരും എന്നറിയാം. പിന്നെ അത് മാത്രമല്ല ഈ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് പറയാത്ത മനുഷ്യന്മാരുണ്ട്, നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഏത് മനുഷ്യനാ പറയാത്ത പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എല്ലാവരും പറയുന്നത്? തെറ്റുപറ്റാത്ത മനുഷ്യന്മാരുണ്ട്. ബിഗ് ബോസ് അത് എപ്പോഴും പറയുന്ന സംഗതിയാണ്. ഇത് പുറത്താണെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇതാകും? വലിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്ന റിയാസ് അലീമിന്റെ വായന വരെ തെറ്റുപറ്റിയില്ലേ? അത് പറ്റും, അത് അംഗീകരിച്ചും കൊടുത്താൽ പോരെ. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഇങ്ങനെ തെറ്റുപറ്റും, നിങ്ങൾക്കും പറ്റത്തില്ല. അതുപോലെ അറിയാതെ വായന വീണതാ, അതുകൊണ്ട് അങ്ങ് അമ്മയിച്ചാ പോരെ. ഇത് ചുമ്മാ കടന്ന് അങ്ങ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് ജീവിക്കാൻ നടക്കുന്നു. ഇവരൊക്കെ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നവരാണ് എല്ലാവരും. ഓക്കെ, നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ നമ്മളിങ്ങനെ അച്ചടി ഭാഷയിൽ ഓരോ കാര്യങ്ങളും എഴുതി പിടിപ്പിച്ച് കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് എഴുതി പോകാൻ പറ്റും. പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മഹാന്മാരൊക്കെ ഉണ്ടോ ഈ നാട്ടിൽ, എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം. നമ്മളിനി വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി ഈ ഷിജുവിൽ നിന്നും അഖിൽ മാരാറിൽ നിന്നും ഒന്ന് വിട്ടുമാറിയിട്ടുണ്ട്. അതിപ്പം വിട്ടുമാറിയതിന്റെ തുടക്കം ആ ഒരു പൊസിഷൻ ടാസ്ക് ഇല്ലായിരുന്നു 1 മുതൽ 12 വരെയുള്ള, അന്ന് മുതലാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായത്. അതിനുശേഷം വിഷ്ണു കുറച്ചൊന്ന് അകന്ന് നിൽക്കുന്നു. അതുപോലെ തന്നെ ജുനേസ് ജയിൽ നോമിനേഷന്റെ പേര് പറഞ്ഞത് വിഷ്ണുവിന്റെയാണ്. വിഷ്ണു ആക്റ്റീവ് അല്ല, വിഷ്ണു ആ വീട്ടിലുണ്ടോ എന്ന് പോലും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അഖിൽ മാരാറിൽ നിന്നും വിട്ടുമാറി ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇപ്പൊ കുറച്ച് ഗെയിം പ്ലാനിങ്ങും കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ നിൽക്കുകയായിരിക്കാം വിഷ്ണു. പക്ഷെ തിരിച്ചൊരു വരവ് കാണും, പക്ഷെ അത് സക്സസ് ആകുമോ ഫെയിൽ ആകുമോ എന്ന് അറിയത്തില്ല. ഇത്ര നാളിലും അഖിൽ മാരാറിന്റെ കൂടെ നിന്നു, ആ ഗ്രൂപ്പിൽ നിന്ന് ഗെയിം ഒക്കെ പ്ലാൻ ചെയ്തു. ഇനിയിപ്പോ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിയ ഒരു വ്യക്തി എങ്ങനെ ആ ഗ്രൂപ്പിനെതിരെ കളിക്കും, അഖിൽ മാരാർ ഷിജുവിനെതിരെ എങ്ങനെ കളിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ചിലപ്പോൾ വലിയൊരു ഫൈറ്റ് തന്നെ നമുക്ക് കാണാം, കട്ടയ്ക്ക് കട്ടയ്ക്കുള്ള ഒരു ഓപ്പോസിറ്റ് രണ്ടാൾക്കാരായിട്ട് മാറിയേക്കാം, ചിലപ്പോ വെറും ഫെയിലായി പോയേക്കാം. ഇത്രയും ഉള്ള ഒരു എപ്പിസോഡ് വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് വിഷ്ണു ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷെ അഖിൽ മാരാറുടെ ബുദ്ധിയാണ് അവിടെ വർക്കൗട്ട് ആയിട്ടുള്ളത് കൂടുതലും. അപ്പൊ ഇനിയിപ്പോ അഖിൽ മാരാറുടെ ബുദ്ധി ഇല്ലാതെ വിഷ്ണു എങ്ങനെ ഗെയിം കളിക്കും എന്ന് കാണണം. അതിനി കുറച്ച് ദിവസങ്ങൾക്കകം നമുക്ക് കാണാൻ പറ്റും. ഈ കേറിയ ചലഞ്ചേഴ്സ് ആയിട്ടുള്ള റിയാസ് ആയാലും അതുപോലെ തന്നെ ഫിറോസ് ആയാലും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പൊടി കിട്ടിയിട്ട് പോയിട്ടുണ്ട്. അതിനി പൊട്ടുമോ ജീറ്റി പോകുമെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പൊ എന്തായാലും വെയിറ്റ് ആൻഡ് സീ.